നമസ്കാരം ഐറിഷ് വനിതയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഐറിഷ് വനിതയുടെ പുതിയ വെബ് സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പുതിയ വെബ് സീരീസ് തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള എളുപ്പ വഴികൾ മഹേഷിന്റെ പ്രതികാരം എന്ന മലയാള സിനിമ നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപക്ഷെ കണ്ടിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗുണ്ട് ഫോട്ടോഗ്രാഫി നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ പഠിക്കാൻ സാധിക്കും അതേ കാര്യമാണ് ഏതൊരു സ്കില്ല് ആണ് ഒരു ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരാളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് സോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടായെങ്കിൽ മാത്രം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സ്കിൽ അങ്ങനെയാണ് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ക്രിയേറ്റിവിറ്റിയോടുകൂടി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെയാണ് ഒരു ലാംഗ്വേജ് ലേണിങ് ഒരിക്കലും ഒരാൾക്ക് വേറൊരാളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഒരു ലാംഗ്വേജ് ലേണിങ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സൈക്കോളോജിക്കൽ ആണ് നമുക്കെല്ലാം അറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ആണ് ക്ലീൻ സ്ലേറ്റ് പോലെയാണ് ഒരു സ്ലേറ്റിൽ നമ്മൾ എന്ത് എഴുതുന്നു അതാണ് നമ്മൾ വായിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലും ആ ഒരു കുഞ്ഞ് ഫോർ എക്സാമ്പിൾ എൻ്റെ കുഞ്ഞ് നാട്ടിൽ ജനിച്ച കുഞ്ഞാണ് എങ്കിൽ നാട്ടിൽ തന്നെ വളരുന്ന കുഞ്ഞാണ് എങ്കിൽ ഡെഫിനറ്റ്ലി മലയാളമായിരിക്കും മദർ ടങ് ആയിട്ട് വരുന്നത് അവൻ വായിച്ചു പോകുന്നത് അല്ലെങ്കിൽ പഠിച്ചു പോകുന്നത് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഇവിടെ ജനിച്ചു സോ ഡെഫിനറ്റ്ലി അവൻ്റെ മദർ ടങ്ങ് ഐരിഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷായി മാറും അതായത് അവൻ കേൾക്കുന്നത് സംസാരിക്കുന്നത് സൊസൈറ്റി ഡീല് ചെയ്യുന്നത് എല്ലാം ഇംഗ്ലീഷിലാണ് സോ ഡെഫിനറ്റ്ലി അവൻ്റെ മനസ്സിലേക്ക് പോകുന്നത് അവൻ്റെ ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ആവുന്നത് മുഴുവൻ ഇംഗ്ലീഷാണ് അതുകൊണ്ടാണ് പണ്ടാരോ തമാശക്ക് പറഞ്ഞത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളും പിച്ചക്കാരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എന്ന് അതിൻ്റെ കാര്യം ഇതാണ് അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് ഒരു ലാംഗ്വേജ് അക്കോസിയേഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല ആ കാര്യം മനസ്സിലാക്കണം നമ്മുടെ നെഗറ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നെഗറ്റീവ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഓവർകം ചെയ്ത് പോസിറ്റീവ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാത്രത്തോളം കാലം നമ്മൾ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറില്ല അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ നമ്മുടെ കാര്യം ആദ്യം മനസ്സിലാക്കണം നമ്മൾ കുടം മലത്തി വെക്കാൻ പോവുകയാണെന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഇംഗ്ലീഷ് നാം എനിക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കാത്തത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഒരു ലാംഗ്വേജിന് അത് ഏത് ലാംഗ്വേജുമായിക്കോട്ടെ എല്ലാ ലാംഗ്വേജിനും നാല് മൊഡ്യൂളുകൾ ഉണ്ടാവും ലെസ്ണിംഗ് റീഡിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് ഈ നാല് മൊഡ്യൂളുകളിൽ ഏതാണ് അസ് എ മദർ ടങ് നമ്മൾ ആദ്യം പഠിച്ചത് നിങ്ങൾ തന്നെ പറയൂ മലയാളികളായ നമ്മൾ മലയാളത്തിൽ ഈ നാല് സ്കില്ലുകളിൽ ഏതാണ് ആദ്യം അക്വയർ ചെയ്തത് ഡെഫിനറ്റ്ലി ലെസ്നിംഗ് ആണ് നമ്മൾ ആദ്യം അക്വയർ ചെയ്തത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബാക്കി അയലോക്കത്തുള്ളവർ പറയുന്നത് കേട്ടു ആദ്യം ആദ്യം കേട്ടിട്ടാണ് നമ്മൾ അമ്മി അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഒരു കാര്യം ഓർക്കുക ചെവി കേൾക്കിട്ടില്ലാതെ ചെകിടനായിട്ട് ജനിച്ച ഒരു കുഞ്ഞിന് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല ഊമ്മയ്ക്ക് കേൾക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു ലാംഗ്വേജ് കേട്ട് കേട്ടാണ് പഠിക്കുന്നതും അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ലിസ്ണിങ് കംസ് ഫസ്റ്റ് അതിനുശേഷം നമ്മൾ സംസാരിച്ചു തുടങ്ങി നമ്മൾ കേട്ടു അച്ഛ അമ്മ എന്ന് നമ്മൾ വിളിച്ചു തുടങ്ങി വിച്ച് മീൻസ് നമ്മൾ രണ്ടാമത് പഠിച്ചത് സ്പീക്കിംഗ് ആണ് ഇനി മൂന്നാമത് ഏത് സ്കില്ലാണ് നമ്മൾ അക്കറി ചെയ്ത് നോക്കാം മലയാളത്തിൽ റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ബസ് വരുന്നു ആ ബസ്സിൻ്റെ ബോർഡ് നെയിം ബോർഡ് നമ്മൾക്ക് വായിക്കാൻ അറിയില്ല സോ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരോടോ ജിമാരോടോ പേരൻസിനോടോ നമ്മൾ ചോദിച്ചു ആ വരുന്ന ബസ്സിൻ്റെ പേരെന്താണ് ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞു ആ വരുന്ന ബസ്സിൻ്റെ പേര് സെൻറ്റ് മേരി എന്നാണ് സോ ഒന്ന് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ടെൻ ഡേയ്സ് നമ്മൾ ആ പർട്ടിക്കുലർ ബസ് സ്റ്റോപ്പിൽ ആ ഒരു പർട്ടിക്കുലർ ബസ് നോക്കി നിൽക്കുന്നു എല്ലാ ദിവസവും നമ്മൾ മാറി മാറി ചോദിക്കുന്നു ആ ബസ്സിൻ്റെ പരെന്താണെന്ന് വെറും മൂന്ന് വയസ്സോ നാല് വയസ്സുള്ള കുഞ്ഞു കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സോ ബൈ ദ ടൈം മേ ബി ഒരു വീക്ക് കഴിഞ്ഞപ്പോഴോ ടെൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴോ ആ ബസ്സിൻ്റെ പേര് സെന്റ്മേരിയാണെന്ന് ഈ പറഞ്ഞ് കുട്ടി മനസ്സിലാക്കി പത്താമത്തെ ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസം ഈ കുട്ടി പിന്നെയും മാതാപിതാക്കളോടൊപ്പം ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം ആ സമയത്ത് സെന്റ്മേരിക്ക് മുമ്പായിട്ട് വേറൊരു ബസ് വരുന്നു ഫോർ എക്സാമ്പിൾ സെൻറ്റ് മാർട്ടിൻ ആ വരുന്ന ബെസ്സ് സെൻറ്റ് ആണെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ല പക്ഷേ അത് മേരി അല്ല എന്ന് ഈ കുട്ടിക്ക് ഡെഫിനറ്റ്ലി അറിയാം കാരണം കുട്ടി വായിക്കാനായിട്ട് സ്ലോലി സ്ലോലി പഠിച്ചെടുക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും അപ്പോൾ നമ്മളോട് ചോദിക്കും എന്താണ് ഈ ന്യൂസ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്ന ഓരോന്ന് ആയിട്ട് പറഞ്ഞു കൊടുക്കും ഇത് ആ ഇത് ഇ ഇത് ഉ നമ്മൾ ഓരോ ലെറ്റേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആ കുട്ടി മലയാളത്തിൻ്റെ ഓരോ വേർഡ്സ് പതിയെ പതിയെ വായിക്കാനായിട്ട് പഠിക്കുന്നു ആൻഡ് ഫൈനലി നമ്മൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു നാല് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ മണലേലെ ആശാന്മാരുടെ അടുത്ത് എഴുതി പഠിച്ചു സോ റൈറ്റിംഗ് ലാസ്റ്റാണ് വരുന്നത് സോ ഫസ്റ്റ് തിങ് ലിസ്ണിങ് സെക്കൻഡ്ലി സ്പീക്കിംഗ് തേർഡ്ലി റീഡിങ് ആൻഡ് ഫോർത്ത്ലി റൈറ്റിംഗ് ഇങ്ങനെ നാല് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ മലയാളം അക്യർ ചെയ്തത് എന്നിട്ട് നമുക്കറിയാം നമ്മളെല്ലാവരും മലയാളം നല്ല വൃത്തിയായിട്ട് പഠിച്ച് നമുക്ക് ഒരു കൺഫ്യൂഷനുമില്ല മലയാളി എന്നല്ല ഏതൊരു വ്യക്തിയും അവരുടെ മദർ ടങ് ഈ ഒരു ഓർഡറിലായിരിക്കും പഠിക്കുന്നത് ഈ ഓർഡറിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് നോക്കാം ഏതൊരു ഓർഡറിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് നമ്മളിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ് നമുക്കറിയാം മലയാളം മീഡിയത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ് മുതലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നത് നാലാം ക്ലാസ്സിൽ ചെന്നപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ ഈ ഒരു നാല് സ്കില്ലിൽ ഏത് സ്കില്ലാണ് ആദ്യം പഠിച്ചത് റൈറ്റിംഗ് നമ്മൾ ആദ്യം അങ്ങനെ ആൽഫബറ്റ് മുഴുവൻ എഴുതാനായിട്ട് പഠിച്ചു പിന്നീട് നമ്മൾ എന്താണ് ചെയ്തത് വായിക്കാൻ പഠിച്ചു എ ഫോർ ആപ്പ് ബി ഫോർ ബട്ടർഫ്ലൈ സി ഫോർ ക്യാറ്റ് ഡി ഫോർ ഡോഗ് ഇ ഫോർ എലിഫന്റ് നമ്മൾ വായിക്കാൻ പഠിച്ചു മൂന്നാമതായി നമ്മൾ എന്താണ് ചെയ്തത് സംസാരിച്ചു തുടങ്ങി ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ചു തുടങ്ങി എങ്ങനെയാണ് സംസാരിച്ചത് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ താങ്ക് യു അല്ല നമ്മൾ ക്ലാസ് ടീച്ചറോട് പറയാനായിട്ട് തുടങ്ങി അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ താങ്ക് യു ടീച്ചർ നമ്മൾ പാട്ട് പാടുകയാണ് അല്ലേ എന്നാൽ അങ്ങനെയല്ലേ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് ആഫ്റ്റർനൂൺ താങ്ക് യു ആ ഒരു രീതിയിൽ വേണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ച ഓർഡറെ തെറ്റി പറഞ്ഞ് വന്ന് ഒരു ശൈലിയും തെറ്റിപ്പോയി ഇനി നമുക്ക് നോക്കാം ഒരു സ്കില്ലും കൂടെ ബാക്കിയുണ്ട് ഒരു ലാംഗ്വേജ് ലേണിംഗ് ലിസ്ണിംഗ് നമ്മൾ ആരെങ്കിലും ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇംഗ്ലീഷ് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ട് ആഴ്ചയിൽ വേണ്ട ഒരു മാസത്തിലെങ്കിലും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷ് കേൾക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ ചിലവഴിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അപ്പോൾ നമുക്ക് നോക്കുക നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുടും കമിഴ്ത്തി വെച്ചൊഴി വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ നേരെ തലത്തിരിഞ്ഞാണ് ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് അതായത് ഏതൊരു മദർ ടങ് പഠിക്കേണ്ട ഒരു ഓർഡർ നമ്മൾ നേരത്തെ കണ്ടു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യം ചെയ്തു അതായത് ലിസണിങ്ങിന് പകരം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് റൈറ്റിംഗ് ആണ് പിന്നീട് റീഡിങ് പിന്നീട് സ്പീക്കിംഗ് ആൻഡ് ഫൈനലി ലിസ്ണിങ് അതായത് ഏതൊരു മദർ പഠിക്കേണ്ട ആ ഒരു ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ പഠിച്ചാൽ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോകുന്നില്ല സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിസൺ ചെയ്യുക നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏതൊരു അയൽ സ്ഥാപനത്തിൽ പോയാലും ഏതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാലും എല്ലാവരും പറയും നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കണം വണ്ടർഫുൾ നല്ല കാര്യം അവർ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണ് പക്ഷേ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ന്യൂസ് കേൾക്കണം ഏത് ന്യൂസാണ് ബി ബി സി സി എൻ എൻ ഇതുപോലെയുള്ള ഇംഗ്ലീഷ് ചാനൽസിൻ്റെ ന്യൂസ് കേൾക്കാൻ ഞാനൊരു കാര്യം വരട്ടെ ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ് ഇതുവരെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേൾക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും ഡെഫിനറ്റ്ലി ഇത് എഗ്രി ചെയ്യുന്നവരാണ് കാരണം അവരത് പ്രൂവ് ചെയ്തു നമ്മൾ കേൾക്കേണ്ടത് ഇംഗ്ലീഷ് ന്യൂസ് അല്ല എന്തുകൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കരുത് അതിന്റെ കാര്യം ആദ്യം പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല പറഞ്ഞോട്ടും മനസ്സിലാകുകയില്ല അപ്പൊ ഈ സായ്പ്പ് പറയുന്ന ഇംഗ്ലീഷ് ഇത് ഇങ്ങനെ തലയുടെ മണ്ടയിക്കൂടെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഒരു കാലത്തും ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പോകുന്നില്ല സോ നമ്മൾ അഞ്ച് മിനിറ്റ് ടി വി കണ്ട് മീൻ ന്യൂസ് കണ്ടതിന് ശേഷം അത് ബോർഡടിച്ച് നമ്മൾ ടി വി നിർത്തിയിട്ട് പോവും ഓ ഇത് ഇംഗ്ലീഷ് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്ന് പറയും കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു ന്യൂസ് റീഡർ എന്തൊരു ന്യൂസ് ആയിക്കോട്ടെ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ആയിക്കോട്ടെ ഒരു സാഡ് ആയിട്ടുള്ള ന്യൂസ് ആയിക്കോട്ടെ വളരെ സന്തോഷകരമായ ന്യൂസ് ആയിക്കോട്ടെ ഒരു സ്പോർട്സ് ന്യൂസ് ആയിക്കോട്ടെ ഏതൊരു കാറ്റഗറിയിൽ പെടുന്ന ന്യൂസ് ആണെങ്കിലും ഈ ന്യൂസ് റീഡർ വായിക്കുന്ന ഒരു പർട്ടിക്കുലർ ടോണിൽ ആയിരിക്കും ആ ടോണിൽ മാത്രമേ അയാൾ വായിക്കത്തുള്ളൂ അതേസമയം നമ്മൾ ദൈനംദിന ആവശ്യത്തിന് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ടോണിലാണോ ഒരിക്കലുമല്ല നമ്മൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മൾ ആളുകളോടാണോ സംസാരിക്കുന്നത് എന്തിനാണോ സംസാരിക്കുന്നത് ഇതനുസരിച്ച് നമ്മൾ ടോണുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലേ നമ്മൾ ഗൗരവമായിട്ട് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് പറയും ചിരിച്ച് പറയുമ്പോൾ വളരെ ചിരിച്ച് പറയും സങ്കടപ്പെട്ട് പറയുമ്പോൾ സങ്കടപ്പെട്ട് പറയും ഇനി ചെറു റൊമാൻസ് ആണെങ്കിൽ ഇച്ചിരി കൊഞ്ചിക്കൊഴിഞ്ഞ് പറയും അല്ലേ സോ ഒരു ലാംഗ്വേജ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കേട്ടു പഠിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ന്യൂസ് കേട്ടാൽ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല റാദർ എന്താണ് ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് സിനിമകൾ കാണാൻ താല്പര്യം കാണാം അത് എന്ത് സിനിമയും ആക്കോട്ടെ ആക്ഷൻ മൂവി ആയിക്കോട്ടെ റൊമാൻസ് ആയിക്കോട്ടെ ഇനി ഫാമിലി സ്റ്റോറി ആയിക്കോട്ടെ എന്ത് സിനിമയും ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്കെല്ലാം ഇംഗ്ലീഷ് സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണും അതിനകത്ത് പലതരം ഇമോഷൻസ് വരുന്നുണ്ട് ആ ഇമോഷൻസ് ഏത് രീതിയിലാണ് അവതരിപ്പിക്കേണ്ടത് നമുക്കൊരു സിനിമയും കാണാം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കയറിപ്പോളും ഏതെങ്കിലും ഒരു കുഞ്ഞു കൊച്ച് സ്വന്തം അപ്പൻറെയോ അമ്മയുടെയോ മുഖത്തേക്ക് നോക്കി വായിലേക്ക് നോക്കിയിരുന്ന മലയാളം പറയുന്നത് കേട്ട് പഠിച്ചേക്കാം എന്ന് ഓർത്ത് കേട്ട് പഠിച്ചതാണ് ഒരിക്കലുമല്ല അവർ പറയുന്നത് കേട്ട് കേട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഇംപ്ലാന്റ് ആവുകയാണ് മലയാളം ചെയ്തത് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇംപ്ലാന്റ് ആവും നമ്മൾ ഇംഗ്ലീഷ് സിനിമ കണ്ട് കണ്ടാൽ മാത്രം മതി സോ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഡെയിലി ഓരോ ഇംഗ്ലീഷ് സിനിമയും കാണുക ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂർ കൊണ്ട് എല്ലാം ഇംഗ്ലീഷ് സിനിമകൾ തീരും അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും പോകേണ്ട ഈവൻ ഞാൻ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന പല എപ്പിസോഡുകളിലായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വാച്ച് ചെയ്യേണ്ട നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ ഡെയിലി ഇരുന്ന് കണ്ടോളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും ഇനി ഈ സ്ക്രീനിൽ കാണുന്ന ഗ്രാഫിലേക്ക് നോക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൻ്റെ ലെവൽ അത്രയാണ് ഒരാൾക്കൊരു പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റൈറ്റിംഗ് പറ്റുമായിരിക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടമുല എഴുതുന്ന ആൾക്കാരാണ് ലെറ്റർ എഴുതുക ഇമെയിൽ എഴുതുക പല കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് എഴുതാറുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് റീഡിങ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത് മാഗസിൻസ് ബുക്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നീട് വീണ്ടും കുറച്ച് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്പീക്കിംഗ് സോ നമ്മൾ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ നമ്മൾ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ് ലിസണിങ് സോ ലിസ്ണിങ് ഏറ്റവും കൂടുതലാക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂവീസ് കാണുക ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഈ ടെൻ പെർസെൻറ്റേജിൽ നിൽക്കുന്ന ഒരു ലിസണിങ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റിലേക്ക് കൊണ്ടുവരിക ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ കിടക്കുന്ന സ്പീക്കിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റിലേക്ക് കൊണ്ടുവരിക റീഡിങ് സെവൻറ്റി ഫൈവ് ആണെങ്കിൽ അത് ഹൺഡ്രഡിലേക്ക് കൊണ്ടുവരിക ഇനി റൈറ്റിംഗ് എയ്റ്റി ആണെങ്കിൽ ഹൺഡ്രഡിലേക്ക് കൊണ്ടുവരിക ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ ക്രമീകരിക്കാനായിട്ട് ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും പല പ്രൊഫഷനിൽ പെട്ട ആൾക്കാരാണ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് ഒരു പ്ലംബർ ഇലക്ട്രീഷ്യൻ എന്തുമായിക്കോട്ടെ ഏത് പ്രൊഫഷനിൽ പെട്ട ആൾക്കാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ ഈ ഒരു പ്രൊഫഷനുമല്ല ഒരു നല്ല മിമിക്രി ആർട്ടിസ്റ്റിന് മാത്രമാണ് നല്ലൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ നല്ലൊരു ഫോറൻ ലാംഗ്വേജ് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അവരെല്ലാം വേറൊരു ആക്ടറിനെ അല്ലെങ്കിൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് സോ അവർ ലിസൺ ചെയ്യാണ് ഫോർ എക്സാമ്പിൾ മോഹൻലാലിനെ ഇമിറ്റേറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരാൾ നിപ്പോ മോനെ ദിനേശ എന്നുള്ളൊരു ഡയലോഗ് നൂറ് ആവർത്തി കേട്ട് 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 കേട്ടിട്ടാണ് ആ ഒരു എക്സാക്റ്റ് ടോണിലെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ലിസണിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ലിസൺ ചെയ്യുക ഇനി ഫൈനലി ഒരു കാര്യം നമ്മളെല്ലാം പറയും ഇംഗ്ലീഷ് പാടാണെന്നേ അതേസമയം മലയാളം വളരെ ഈസിയാണ് എന്ന് പറയുന്ന പലരും കാണും പക്ഷേ എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു തെളിവ് തന്നെ തരാം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരിലും മലയാളം സാർമാർ കാണും മലയാളം ലിറ്ററേച്ചർ ഗ്രാജുവേഷൻ എടുത്ത ആൾക്കാരാണ് മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് അറുപത്തൊന്ന് പല നമ്പേഴ്സ് പലരും പറയും ഒരു മലയാളം പ്രൊഫസർക്കും ഈവൻ എം എ മലയാളം കഴിഞ്ഞ ഒരാളും ഇതിൻ്റെ കറക്റ്റ് ആൻസർ പറയാൻ സാധ്യതയില്ല പലരും പല ആൻസറാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ നോക്കൂ ഇംഗ്ലീഷിൽ വെറും ഇരുപത്തിയാറ് അക്ഷരം മാത്രം അതായത് മലയാളം അമ്പത്തിരണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ അപ്പോൾ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനല്ലേ എളുപ്പം അതുമാത്രമല്ല മലയാളം ഒന്ന് എഴുതണമെങ്കിൽ ഓരോ അക്ഷരം അറിയാം വളച്ച് 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 നമ്മൾ ഒരു കൂട്ടം കയറ് ഒരു സ്ഥലത്തിട്ടാൽ ആ കയറ് കെട്ടു വീണ് പോകുന്ന പോലെയാണ് മലയാളം പഠിക്കണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പഠിക്കണമെങ്കിൽ അത്രയ്ക്ക് പാടാണ് അതേസമയം ഇംഗ്ലീഷിലെ ഇരുപത്തി ആറ് അക്ഷരങ്ങളിൽ ഏത് അക്ഷരവും ഒരു സ്ട്രേറ്റ് ലൈൻ ഒരു ഹാഫ് സർക്കിൾ ഒരു ഫുൾ സർക്കിൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രം ഇരുപത്തി ആറ് അക്ഷരങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുകയുള്ളൂ സോ അത്രയ്ക്ക് ഈസിയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഇനി ഇംഗ്ലീഷ് കേട്ടതിന് ശേഷം സംസാരിച്ച് തുടങ്ങാം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആരോടാണ് സംസാരിക്കുന്നത് ഫോറിൻ രാജ്യത്തുള്ള എല്ലാവർക്കും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നാട്ടിലുള്ളവർക്കുമുണ്ട് ഇല്ലെന്നല്ല ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മളുടെ എല്ലാം പ്രശ്നം ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ കേട്ട് നമ്മളെ കളിയാക്കുമോ അതിനൊരു ഈസി മാർഗം പറഞ്ഞുതരാം നിങ്ങളുടെ മൊബൈലിലെടുത്ത് ഏതെങ്കിലും ഒരു കസ്റ്റമർ കെയർ സർവീസിലേക്ക് വിളിക്കുക വിളിക്കുന്ന ആൾക്ക് നിങ്ങളുടെ പേരോ അഡ്രസ്സോ ജാതകമോ അറിയില്ല ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിയിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ എന്താണ് പുതിയ ഓഫർ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇത് ആരാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ അവർക്കറിയാവില്ല ഫോർ എക്സാമ്പിൾ നാട്ടിൽ ബി എസ് എൻ എല്ലോ ഐഡിയയിലോ വോഡഫോണിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കാൻ താല്പര്യം ഇംഗ്ലീഷ് ആണോ ഹിന്ദിയാണോ മലയാളമാണോ ഇംഗ്ലീഷ് അങ്ങ് സെലക്ട് ചെയ്തു കൂടെ എന്നിട്ട് അങ്ങ് സംസാരിക്കുക പൊട്ട ഇംഗ്ലീഷ് സംസാരിക്കുകയെ ഈ സംസാരിക്കുന്നവൻ കണ്ട് കഷ്ടപ്പെട്ടോട്ട് അവൻ അവിടെ സാലറി മേടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് അങ്ങ് പഠിക്കുക സംസാരിച്ച് ഇനി അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുക നിങ്ങൾ പൈസ പേ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവരോട് ചുമ്മാ ഒരു ഹവായി ചോദിക്കുക അതും അല്ലെങ്കിൽ സ്റ്റോറിനകത്ത് തന്നെ ഇഷ്ടംപോലെ സ്റ്റാഫ് കാണാം അവരോട് ചോദിക്കുക ഇന്ന സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര വേണം ആ ഷുഗർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക ഏത് ഷെൽഫിലാണ് ഷുഗർ ഇരിക്കുന്നത് ചോദിക്കുക അത് ഇംഗ്ലീഷിലെങ്കിൽ ചോദിക്കുക തെറ്റിപ്പൊക്കോട്ടെ സാരമില്ല നിങ്ങളെ അവർക്കറിയാവോ നാളെ നിങ്ങൾ അവരുടെ പെങ്ങളെയോ അല്ലെങ്കിൽ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചേരാറുണ്ടോ ഇല്ലല്ലോ നാളെ ഇങ്ങനത്തെ കാര്യമില്ല അങ്ങ് ചോദിക്കേ യൂറോപ്പിലോ മറ്റ് ഫോറിൻ രാജ്യങ്ങളിലോ ഉള്ള എല്ലാ സ്പൗസുമാരും ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത സ്പൗസുമാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത് ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലെ ഒരു പഞ്ചസാര എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിയത്തില്ല എങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന സ്പൗസിനെ കൊണ്ട് സ്റ്റാഫിനോട് ചോദിപ്പിക്കും എന്നാൽ സ്വന്തമായിട്ട് ചോദിക്കില്ല നമ്മളങ്ങ് ചോദിക്കുക അത്രയേ ഉള്ളൂ വെറി ഷുഗർ അത്രയും മാത്രം ചോദിക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഇല്ലെങ്കിൽ സ്വസിനോട് ചോദിക്കുക അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നിട്ട് അങ്ങ് ചോദിക്കുക അങ്ങനെ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയുള്ളൂ നമുക്ക് സൈക്കിൾ കയറ്റം പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റൽ ഇരുന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ കോ ഡ്രൈവർ ഒരിക്കലും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് സാധിക്കില്ല സ്റ്റിയറിംഗ് കൈ പിടിച്ചു തന്നെ ഓടിച്ച് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഏതൊരു ലാംഗ്വേജും സംസാരിച്ച് മാത്രമേ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ നിങ്ങൾ കസ്റ്റമർ കെയറിലും ബാക്കി സൂപ്പർ മാർക്കറ്റിലും മറ്റുമായി സംസാരിച്ച് സംസാരിച്ച് ഒരു കോൺഫിഡൻസ് ആയി ആയിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ കോളീഗ്സിനോട് സ്ലോലി സ്ലോലി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായി വരും ഇങ്ങനെ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തത് ആ ഒരു ബാരിയർ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ പഠിച്ചു വന്ന ഒരു ഓർഡറെ തെറ്റിപ്പോയി കൂടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാതെ കൂടം നിലവർത്തി വെക്കൂ ആദ്യം ചെയ്യേണ്ടത് ലിസനിങ് ദൻ സ്പീക്കിംഗ് റീഡിങ് ആൻഡ് ഫൈനലി റൈറ്റിംഗ് സോ ലിസ്ണിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എത്രമാത്രം ഇംഗ്ലീഷ് സിനിമകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത് കാണുക നാളെ മുതൽ ധാരാളം എപ്പിസോഡുകൾ ഇംഗ്ലീഷിൻ്റെ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും പക്ഷേ നിങ്ങളത് കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് വേറെ രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടും ഒന്ന് ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ബിഗിനർ ലേണിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇംഗ്ലീഷ് ന്യൂസ് ആദ്യമേ കണ്ടു തുടങ്ങരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുക തന്നെ ചെയ്യണം ഡെയിലി ഓരോ സിനിമ വെച്ച് കാണുക അത് പറ്റിയെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ വെച്ച് കാണും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് പഠിച്ചിരിക്കും അത് എൻ്റെ പ്രോമിസാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ